ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പിണറായിയുടെ കയ്യിൽ കാൽക്കാശില്ല. എല്ലാവരും മുണ്ടു മുറുക്കിക്കോ. പക്ഷേ അനിലിനും വാസവനും അബ്ദുറഹ്മാനും ജയരാജനും പുത്തൻ കാർ വാങ്ങണം. അതിനിതാ പിടിച്ചു 1.25 കോടി. പൊതുജനം പട്ടിണിയിലാണ് എങ്കിലും മന്ത്രിമാർക്ക് അവർക്ക് ഒരു കുറവും വരുത്തരുത്. ഇതാണ് പിണറായി സർക്കാരിൻ്റെ നയം. പറഞ്ഞു വരുന്നത് ഒരു വശത്ത് സാമ്പത്തിക ഞെരുക്കത്തിൽ എന്ന് മുറവിളി കൂട്ടുമ്പോഴും മറുവശത്ത് ധൂർത്ത് തുടർന്ന് പിണറായി സർക്കാർ. പിണറായി സർക്കാരിൻ്റെ ധൂർത്ത് കാണിക്കുന്നത് കാറ് വാങ്ങിയിട്ടാണ്. മന്ത്രിമാർക്ക് പുതിയ കാറുകൾ വാങ്ങാൻ 1.30 കോടി രൂപ അനുവദിച്ചു. മന്ത്രിമാരായ ജി ആർ അനിൽ, വി എൻ വാസവൻ, വി അബ്ദുറഹ്മാൻ എന്നിവർക്കും ചീഫ് വിപ്പ് എൻ ജയരാജനുമാണ് വാഹനങ്ങൾ വാങ്ങാൻ ഉത്തരവായിരിക്കുന്നത്. ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് മന്ത്രിമാർക്കും ചീഫ് വിപ്പിനും ഉപയോഗിക്കാനായി പിണറായി സർക്കാർ വാങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് 2 മാസങ്ങൾക്ക് മുൻപാണ്. ഇതിനിടെയാണ് ഇപ്പോൾ പുതിയ കാറുകൾ വാങ്ങാൻ തുക സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതേസമയം കേരളം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുകയാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസവും വാവിട്ട് കരഞ്ഞു പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ നിലവിലെ ഈ സാഹചര്യത്തിൽ വായ്പാ പരിധി ഉയർത്തണമെന്ന് ധനമന്ത്രി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥന നൽകിയതിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ കാറ് വാങ്ങാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. 1% കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണം എന്നായിരുന്നു ബാലഗോപാലിൻ്റെ കേന്ദ്രത്തോടുള്ള അഭ്യർത്ഥന. കഷ്ടം തന്നെയാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ നയാ പൈസയില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ട് വെറും 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങാൻ ധൂർത്ത് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. ക്ഷേമ പെൻഷൻകാർ വഴിമുട്ടി നിൽക്കുകയാണ്. സർക്കാർ കടമെടുക്കുന്ന തുക ജീവനക്കാർക്ക് ശമ്പളത്തിനും പെൻഷന് പോലും തികയാത്ത ഒരവസ്ഥയിലാണ് ക്ഷേമ പെൻഷൻകാരെ സർക്കാർ വഴിയാധാരമാക്കിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി സർക്കാർ വോട്ട് ലക്ഷ്യമിട്ട് ഒരു കാര്യം ചെയ്തിരുന്നു. പെൻഷൻ പ്രതിമാസം നൽകാൻ ഒരു തീരുമാനമെടുത്തു. 2 മാസമായി ക്ഷേമ പെൻഷൻ വിതരണം നിലച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് സെപ്റ്റംബറിലെ പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഒക്ടോബറിൽ ആർക്കും കൊടുത്തിട്ടില്ല. 1600 രൂപയാണ് തുച്ഛമായ മാസ പെൻഷൻ. 50.67 ലക്ഷം ക്ഷേമ പെൻഷൻകാരുണ്ട്. ഡിസംബർ വരെ 17,936 കോടി രൂപ വായ്പ എടുക്കാനേ കേന്ദ്ര അനുമതിയുള്ളൂ. അതിൽ 13,936 കോടി എടുത്തു കഴിഞ്ഞു. ഈ ഇതൊക്കെ കൊണ്ടുവേണം അടുത്ത 2 മാസം ശമ്പള പെൻഷൻ വിതരണം നടത്താൻ. 5,936 കോടി രൂപയാണ് രണ്ടിനും കൂടി വേണ്ടത്. കേന്ദ്രത്തിനോട് ഇവർ ഒരു കാര്യം, പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ സംസ്ഥാനത്തിലെ ക്ഷേമ കാര്യങ്ങളിൽ ഒരിക്കലും നരേന്ദ്രമോദിയോ നരേന്ദ്രമോദി സർക്കാരോ ഇടപെടരുത് എന്ന തരത്തിൽ മുഖ്യൻ ഒരു മെക്കിട്ട് കയറൽ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരം ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ട്രഷറിയുടെ ആസ്ഥാന മന്ദിരം പട്ടത്ത് ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിലാണ് കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം അദ്ദേഹം നടത്തിയത്. ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ നടത്താവൂ എന്നാണ് പറയുന്നത്. അത് മനസ്സിൽ വെച്ചാൽ മതി. ആ വിരട്ടൽ കണ്ട് ഭയക്കുന്നവരല്ല LDF സർക്കാർ എന്നൊക്കെ വാഗ്ധോരണി മുഴക്കിയ പിണറായി സർക്കാർ എന്തുകൊണ്ട് കേരളത്തിലെ ക്ഷേമ പെൻഷൻകാരെ പട്ടിണിക്കിടാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നില്ല? കാറ് വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ പിണറായി വിജയൻ സിനിമാ നടന്മാരെ പോലും കടത്തിവിട്ടു. ജൂൺ അവസാന ആഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്കായി പുതിയ കറുത്ത കാർ വാങ്ങാൻ ഒരു തീരുമാനമായത്. ഇതിനായി 33,30,532 രൂപ ആഭ്യന്തര വകുപ്പ് അനുവദിച്ചു. നിലവിൽ 3 കറുത്ത ഇന്നോവ കാറുകളാണ് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും എസ്കോർട്ട് പൈലറ്റ് ഡ്യൂട്ടിക്കുമായി ഉള്ളത്. ഈ കാറുകൾ വാങ്ങാൻ തീരുമാനിച്ച സമയത്ത് മറ്റൊരു കാർ കൂടി വാങ്ങുന്നതിന് അനുമതിയായിരുന്നു. എന്നാൽ അതിന് സുരക്ഷ കുറവാണ് എന്ന് DGP ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു കമ്പനിയുടെ കാർ പിണറായിക്കായി വാങ്ങിയത്. മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ മാത്രം ഉപയോഗിക്കാൻ 72 ലക്ഷത്തിൻ്റെ പ്രത്യേക ഇന്നോവ കാർ വാങ്ങാൻ ഉത്തരവ് പുറത്തു വന്നിരുന്നു. പുതിയ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങാനാണ് പണം അനുവദിച്ചത്. എന്തായാലും ഗവർണർക്കും ഡൽഹിയിലെ ഉപയോഗത്തിനായി മുഖ്യമന്ത്രിക്ക് കാർ വാങ്ങിയ അതേ സമയത്ത് പ്രത്യേക ഇന്നോവ കാർ അനുവദിച്ചിരുന്നു. ഈ 2 കാറുകളും വാങ്ങാൻ ചിലവായത് 72 ലക്ഷം രൂപയാണ്. ഡൽഹിയിലെ ഉപയോഗത്തിനാണ് ഈ കാറുകൾ അനുവദിച്ചിരുന്നത്. ഇടയ്ക്കിടെ മാത്രം ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഡൽഹിയിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ മാത്രമായിരുന്നു 72 ലക്ഷം രൂപയുടെ ഈ കാറുകളുടെ ധൂർത്ത് നടത്തിയത്. എന്തായാലും കാറുകൾ വാങ്ങി ധൂർത്ത് നടത്തി ഖജനാവ് മുടിക്കുന്ന സർക്കാർ നടപടികൾ ഇനിയും തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാരിനറിയാം ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നല്ല അടിപൊളി കാറിൽ നമ്മുടെ മന്ത്രിമാർ യാത്ര ചെയ്യണം എന്നുള്ള ആ ഒരു നിർബന്ധം നാട്ടുകാർ, പൊതുജനങ്ങൾ തങ്ങൾക്ക് വോട്ട് തന്ന 2-ാമത്തെ വട്ടവും കസേരയിൽ ഇരുത്തിയവർ കഷ്ടപ്പെട്ടാലും മന്ത്രിമാർ സുഖിക്കണം എന്നുള്ള ആ നയം പിണറായി സർക്കാർ പിന്തുടർന്നത്. കഴിഞ്ഞ ദിവസം ഒരു റെക്കോർഡ് പുറത്തു വന്നിരുന്നു. പിണറായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന വ്യക്തി എന്ന റെക്കോർഡ്. ഇത്തരത്തിൽ റെക്കോർഡ് നേടിയിട്ട് യാതൊരു കാര്യവുമില്ല പിണറായി സഖാവേ. കേരളത്തെ ഭരിച്ചു മുടിച്ച റെക്കോർഡ് കൂടി അങ്ങക്ക് ഇങ്ങനെയാണെങ്കിൽ സ്വന്തമാകും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്.
എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്.